ഖുർആനാണ് ഹദീസ് അല്ല എന്ന ഒരു പ്രയോഗം കോടതി നടത്തിയതായി കണ്ടിട്ടുണ്ട്. ഒരിക്കലും തന്നെ അത് മുസ്ലിമീങ്ങൾക്ക് പറയാൻ കഴിയുന്നതല്ല. മുസ്ലിമീങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസുമാണ് എന്ന് മുസ്ലിം സമൂഹം എന്നു ഈ രാജ്യത്ത് ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടോ ആ കാലഘട്ടം മുതൽ സമൂഹത്തോട് പറഞ്ഞതാണ്. ഖുർആൻ പ്രമാണമാണ്, ഹദീസുകൾ പ്രമാണമാണ്, ഇജ്മാഉകൾ പ്രമാണമാണ്, ഖിയാസുകൾ പ്രമാണമാണ്. ഈ നാലു മാനദണ്ഡങ്ങളും വെച്ചാണ് ഇസ്ലാമികമായിരിക്കുന്ന കർമ്മങ്ങൾക്ക്, ഇസ്ലാമികമായിരിക്കുന്ന വിശ്വാസങ്ങൾക്ക്, ഇസ്ലാമികമായ തത്വസംഹിതകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ഒരു വാദം കൊണ്ടുവന്ന് പരിശുദ്ധമായ ഖുർആൻ മാത്രമേ മുസ്ലിമീങ്ങൾക്ക് തെളിവാകൂ എന്ന് പറയുന്നത് ഒരിക്കലും സ്വീകാര്യമായ ഒരു വാക്കല്ല. അത് മുസ്ലിമീങ്ങളാണ് പറയേണ്ടത്. മുസ്ലിമീങ്ങൾ ഏതാണ് ആധികാരികമായി സ്വീകരിക്കേണ്ടത്, ഏതാണ് അവരുടെ പ്രമാണം എന്ന് പറയേണ്ടത് മുസ്ലിങ്ങളാണ്. അത് പറയാൻ പണ്ഡിത സഭകൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അവരതിന്റെ തീരുമാനം പറയേണ്ടതാണ്. അത് മൗലികമായൊരു മതത്തിന്റെ അവകാശങ്ങളായതുകൊണ്ട് നമ്മുടെ ഭരണഘടന സിദ്ധാന്തിക്കുന്ന സ്വാതന്ത്ര്യത്തിനനുസരിച്ചുകൊണ്ടും അതിന്റെ അപ്പുറം ഒരു പരാമർശം അനുചിതമാണ് എന്ന് തോന്നിപ്പോവുകയാണ്. അത് അനുയോജ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അത്തരം ഒരു ആശയത്തിലേക്ക് കോടതികളെ എത്തിച്ചതിന്റെ പിന്നിലേക്ക് വരുമ്പോ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ കടന്നു വന്ന ചില പുത്തൻ പ്രസ്ഥാനങ്ങളുണ്ട്. മുജാഹിദിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചില പുത്തൻവാദികളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിലേക്ക് ഖുർആനെ മാത്രം സ്വീകരിച്ചാൽ മതി, മറ്റൊന്നും പ്രമാണമല്ല, മദ്ഹബുകൾ സ്വീകാര്യയോഗ്യമല്ല എന്നിടത്തേക്ക് സമൂഹത്തിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും എത്തിക്കുന്നത് എന്നതും ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ നീട്ടി പറയുകയല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മഹാരാജ്യം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടി 70 വർഷം പിന്നിടുമ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ച ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അത് നിഷ്കരണം തട്ടിമാറ്റപ്പെടാവുന്ന രീതിയിലേക്ക് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോ വേദന പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രതികരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇരിക്കട്ടെ, അതിന്റെ ശേഷം ഇന്നലെയും കോടതിയിൽ നിന്നൊരു പുതിയ വിധി പുറത്തു വന്നിട്ടുണ്ട്. സമയം ദീർഘമാകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മനുഷ്യന്റെ സ്വകാര്യതയെ കുറിച്ചാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആ സ്വകാര്യത മനുഷ്യനക്ക് ഓരോ വ്യക്തികൾക്കും സൂക്ഷിക്കുവാനുള്ള അധികാരത്തെ കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരികയല്ല. ഇന്ന് അതിന്റെ വാർത്തകൾ കൂടുതൽ കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ പശുവിന്റെ സംരക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ കൊന്നെടുക്കുന്ന കഥകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ആർക്കാണ് സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സുപ്രീം കോടതി കൃത്യമായിരിക്കുന്ന ചില നിരീക്ഷണങ്ങൾ ഇത് സംബന്ധമായി നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ ചെലുത്തിയേണ്ടതുമായിരിക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ ഈ രാജ്യത്തെ ഉത്തമ പൗരന്മാർ എന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനകൾക്കും സംവിധാനങ്ങൾക്കും സമ്പൂർണമായി വഴിപ്പെടുന്ന ഒരു സമൂഹം എന്ന നിലക്ക് ഇതിലുള്ള ശ്രദ്ധയും താല്പര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും വളർന്നു വരുന്ന SSF കാർ ഉൾപ്പെടെയുള്ള പ്രസ്ഥാന സമൂഹത്തിലെ മുഴുവൻ ആളുകളും ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കട്ടെ, ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ ഇനിയും ഇവിടെ തുടങ്ങേണ്ടതുണ്ട്, ഇനിയും ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ കൃത്യമായ ചില വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും സ്വതന്ത്രമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും അത് സമൂഹത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന മലയാളത്തിലെ എണ്ണപ്പെട്ട ഒരു പ്രഭാഷകനും സാഹിത്യകാരനുമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും കൃത്യമായ ചില നിലപാടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കൊക്കെയും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഗുണകരമാകാവുന്ന ചില അഭിപ്രായങ്ങൾ ഇരിക്കട്ടെ. അതുകൊണ്ട് അതൊക്കെയും നമ്മൾ കേൾക്കുകയും അതനുസരിച്ച് ഈ രാജ്യത്തിന്റെ പൊതുവായ പുരോഗതികൾക്കും ഈ രാജ്യത്തിന്റെ ഏറ്റവും ഗുണകരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സമ്പൂർണമായ പിന്തുണകളും സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും. ഓർഗാനിക് കെമിസ്ട്രിയിൽ കർപ്പകം യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടിയ SSF പാലക്കാട് ജില്ലാ പ്രവർത്തക സമിതി അംഗം അലി മുഹമ്മദ് കമ്പക്ക്, ഡോക്ടർ അലി മുഹമ്മദ് കമ്പക്ക്, SYS സംസ്ഥാന സെക്രട്ടറി MA സിദ്ദീഖ് സഖാഫി ഉപഹാരം സമർപ്പിക്കുന്നു. ഇരുവരെയും സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു.
എസ്എസ്എഫിന്റെ പാലക്കാട് ജില്ലാ സാഹിത്യോത്സവിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രശസ്ത സാഹിത്യകാരൻ ബഹുമാനപ്പെട്ട കെ പി രാമനുണ്ണി സാർ, എസ്എസ്എഫിന്റെ സംസ്ഥാന സാഹിത്യ അവാർഡ് ജേതാവ് കൂടിയാണ് ബഹുമാനപ്പെട്ട രാമനുണ്ണി സാർ എന്ന് സഹസിനെ ബോധ്യപ്പെടുത്തുന്നു. പശുവിന് മനുഷ്യനേക്കാൾ വിലകൽപ്പിക്കപ്പെടുന്ന ഈ കലികാലത്ത് ഫാസിസത്തിനെതിരെ തന്റെ രചനാ വൈഭവം കൊണ്ട് പുതിയ അധ്യായങ്ങൾ രചിച്ച് മനുഷ്യപക്ഷത്തുറച്ചു നിൽക്കുന്ന, ധർമ്മത്തിന് വേണ്ടി പേന ഉന്തുന്ന ചുരുക്കം ചില എഴുത്തുകാരിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട കെ പി രാമനുണ്ണി സാർ. ബഹുമാനപ്പെട്ട രാമനുണ്ണി സാറിനുള്ള എസ്എഫിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം കേരള മുസ്ലിം ജമാഅത്ത് ഉപാധ്യക്ഷൻ എൻ കെ സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് ബഹുമാനപ്പെട്ട രാമനുണ്ണി സാർക്ക് സമർപ്പിക്കുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എസ്എസ്എഫ് 24th പാലക്കാട് ജില്ലാ സാഹിത്യോത്സവം ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രശസ്ത പ്രിയപ്പെട്ട സാഹിത്യകാരൻ കെ പി രാമനുണ്ണി സാർ സംസാരിക്കുന്നു, ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ എസ്എസ്എഫ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജുബീർ സഖാഫി മപ്പാട്ടുകര, മറ്റ് വേദിയിലിരിക്കുന്ന എസ്എസ്എഫിന്റെ പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിലുള്ളവർ, എസ്എസ്എഫിന്റെ സാഹിത്യോത്സവം 24th വർഷത്തിലേക്ക് കടക്കുകയാണ്. സത്യത്തിൽ വരാൻ പോകുന്ന കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എസ്എസ്എഫ് ഈ സാഹിത്യോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഏകദേശം കാൽനൂറ്റാണ്ട് മുമ്പ് ഇങ്ങനൊരു സാഹിത്യോത്സവത്തിനുള്ള ആശയം എസ്എസ്എഫിന്റെ നേതാക്കളിൽ അങ്കുരിക്കുന്ന സമയത്ത്, ഇങ്ങനൊരു കാലഘട്ടം, പരസ്പര വൈരത്തിന്റെയും വിഭാഗീയതയുടെയും ആ ഒരു കാലഘട്ടം ഇന്ത്യാരാജ്യത്ത് വരാൻ പോകുന്നുണ്ട് എന്നവർ മുൻകൂട്ടി കണ്ടിരിക്കാം. അതിനുള്ള ഒരു മുൻകൂർ പ്രതിരോധമായിട്ട് കൂടിയായിരിക്കാം എസ്എസ്എഫിന്റെ സാഹിത്യോത്സവം തുടങ്ങിവെച്ചത്. വിജയകരമായി അത് 24th വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഇരുളടഞ്ഞ ചില പ്രവണതകൾ വളർന്നു വരികയുമാണ്. എസ്എസ്എഫിന്റെ സാഹിത്യോത്സവത്തെ മറ്റ് സാഹിത്യോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് വളരെയധികം ജനകീയമായ അടിത്തറയുള്ളതും ഗ്രാമങ്ങളിൽ നിന്നും പിന്നെ താലൂക്കുകളിൽ നിന്നും എല്ലാം വളർന്ന് വികസിച്ച് ജില്ലാതലത്തിലെത്തി അവസാനം സംസ്ഥാനതലത്തിൽ സമാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലാതെ പണത്തിളപ്പിന്റെയും വർണ്ണ കൊഴുപ്പിന്റേതുമായിട്ടുള്ള ചില കേന്ദ്രങ്ങളിൽ മാത്രം ശ്രദ്ധ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവ ലഹരി അല്ല, ആഘോഷമല്ല, മതോന്മത്തമായ അഴിഞ്ഞാട്ടങ്ങളല്ല എസ്എസ്എഫിന്റെ സാഹിത്യോത്സവം. ഇന്ന് പലപ്പോഴും സാഹിത്യോത്സവങ്ങളും കലോത്സവങ്ങളും യാതൊരു നേരും നിറയുമില്ലാതെ പണത്തിന്റെയും ശക്തിയുടെയും പ്രതാപത്തെയും കാണിക്കാനുള്ള പ്രദർശനശാലകളായി മാറാറുണ്ട്. അതേസമയത്ത് എസ്എസ്എഫിന്റെ സാഹിത്യോത്സവങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങി വളർന്നു വരുന്ന, ഭാഷയിലും സാഹിത്യത്തിലും കഴിവുള്ള ചെറുപ്പക്കാർക്ക് വളർന്നു വരാനുള്ള അവസരമൊരുക്കുന്നു. അത് മത്സര ബുദ്ധിയല്ല വളർത്തുന്നത്,
പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയുമായ ഒരു അന്തരീക്ഷമാണ് വളർത്തുന്നത്. ഇതാണ് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം മറ്റ് സാഹിത്യോത്സവത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതാക്കി മാറ്റുന്ന അതിന്റെ സ്വഭാവ വൈശിഷ്ട്യം എന്നുള്ളത്. ഈ വർഷത്തെ എസ് എസ് എഫ് സാഹിത്യോത്സവത്തിന്റെ പുരസ്കാരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം മൂല്യവത്തായ ഒരു പുരസ്കാരമാണ് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ പുരസ്കാരം എന്നുള്ളത് കൊണ്ട് തന്നെ. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സാഹിത്യോത്സവങ്ങൾ എന്തിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്? പലപ്പോഴും ഇന്ന് സാഹിത്യത്തിനും കലയ്ക്കുമൊന്നും പ്രാധാന്യമില്ലാതെ അതെല്ലാം രണ്ടാം കിട പ്രാധാന്യം മാത്രമുള്ളതാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നുപോകുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം അടിസ്ഥാനപരമായിട്ട് നല്ലൊരു വ്യക്തിയെ, നല്ലൊരു പൗരനെ, നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കാനുള്ളതാണ്. അതിന്റെ ലക്ഷ്യം തകിടം മറിക്കപ്പെട്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ വിവരം തലയിലേറ്റി വെച്ചു കൊടുത്ത് പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളാക്കി കുട്ടികളെ മാറ്റുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നൊരു തെറ്റിദ്ധാരണ ഇന്നത്തെ ലോകക്രമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു ഗതികേടിലേക്കാണ്. ഇന്ന് പലപ്പോഴും വിഭാഗീയതകളും വർഗീയതകളും വംശീയതകളും വളർന്നു വരാനുള്ള കാരണം തന്നെ അതാണ്. മാനവികമായ വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നില്ല. ടൈംസും ടെക്നോളജിയും മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വ്യക്തിയാവാൻ കഴിയുകയില്ല, നല്ലൊരു മനുഷ്യനാകാൻ കഴിയുകയില്ല എന്നതിന്റെ തെളിവാണ് സത്യത്തിൽ എൻട്രൻസ് എഴുതി നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ, പഠിപ്പില്ലാഞ്ഞിട്ടാണോ കോളേജിലേക്ക് കയറുമ്പോഴേക്കെന്നെ സഹോദരിമാരായി കരുതേണ്ട പെൺകുട്ടികളെ റാഗ് ചെയ്യുകയും നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു? അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല. അത്യന്തം വികസിതമാണെന്ന് നാം കരുതുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നാം വായിച്ചു കേട്ടിട്ടുണ്ട്, ഇവിടേക്ക് അത്രത്തോളം വന്നിട്ടില്ല, നമ്മുടെ അവിടേക്കും ഈ പ്രവണതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 15 വയസ്സായിട്ടുള്ള കുട്ടി തോക്കെടുത്തിട്ട് 25 സഹപാഠികളെ വെടിവെച്ചു കൊന്നു. അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ, വീട്ടിൽ കഴിയാനില്ലാഞ്ഞിട്ടാണോ, മറ്റ് സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷേ അവർക്ക് സഹദീവിസ്നേഹം, കരുണ, ദയാമുതരായിട്ടുള്ള വികാരങ്ങൾ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എല്ലാവരും അന്യരാണ്. അതർ ഈസ് ഹെൽ എന്ന് സാർത്തർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ സാക്ഷാത്കരിക്കപ്പെടുന്നത്. എല്ലാവരും അന്യരാകുന്നു. എല്ലാവരും അന്യരാവുകയും അന്യരെല്ലാം നരകമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. അന്യ സമുദായം ശത്രു, അന്യ മതം ശത്രു, അന്യദേശം ശത്രു, അന്യഭാഷ ശത്രു, അയൽക്കാരൻ ശത്രു. അയൽക്കാരൻ മത്സരിച്ച് തോൽപ്പിക്കപ്പെടേണ്ടവതാണ് എന്നാണ് ഇന്നത്തെ ആധുനികമായിട്ടുള്ള കമ്പോള സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. നൈബേഴ്സ് എൻവിയാണ് പ്രധാനപ്പെട്ട കാര്യം. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണാൻ പാടില്ല എന്നാണ് പ്രവാചക തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ദൈവദൂരും അങ്ങനെയായിരുന്നു. അയൽക്കാരോട് സ്നേഹിക്കാനും അന്യനെ സ്വന്തമായി കരുതാനും ആണ് ഉപദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതങ്ങളുടെ മൂല്യമത്തായുള്ള പ്രബോധനങ്ങൾ മുഴുവൻ അതാണ്. അതിൽ നിന്ന് മാറി അന്യൻ തോൽപ്പിക്കപ്പെടേണ്ടവനാണ് എന്നൊരു സംസ്കാരം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇന്നത്തെ പദാർത്ഥവാദ സംസ്കൃതി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഗതികേട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് സഹജീവിയുടെ വേദനകളും വിഷമങ്ങളും സ്വന്തമായി അനുഭവിക്കാൻ കിട്ടുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കലാണ് സാഹിത്യത്തിന്റെയും കലയുടെയും എല്ലാം അടിസ്ഥാനമായിട്ടുള്ള കർത്തവ്യം. ആത്മത്തിൽ അപരനെ പ്രതിഷ്ഠിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നുള്ളതാണ്. ഇങ്ങനെ അവനവനിൽ അപരനും ഉണ്ടാകുന്ന അവസ്ഥയിൽ മാത്രമേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ. മനുഷ്യൻ എങ്ങനെയാണ് പൂർണ്ണ മനുഷ്യനാകുന്നത്? മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാകുന്നത് അവന് സഹജീവിയെ സ്നേഹിക്കാനും അവനോട് കാരുണ്യത്തോടുകൂടി പെരുമാറാനുമുള്ള സിദ്ധി ഉണ്ടാകുന്ന സമയത്താണ്. അതാണ് പൂർണ്ണ മനുഷ്യരായിട്ടുള്ള ആൾക്കാരെല്ലാം ദൈവദൂതർ, പ്രവാചകന്മാർ, ഹൈന്ദവ സംസ്കൃതി പ്രകാരമാണെങ്കിൽ അവരെ അവതാരങ്ങൾ എന്ന് പറയും. ഇവരെല്ലാം കാരുണ്യത്തിന്റെയും ദയയുടെയും മൂർത്തിമത് ഭാവങ്ങളായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
കാരുണ്യത്തിന്റെ ദൈവദൂതൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീകൃഷ്ണൻ കരുണാകരൻ എന്നാണ് പേരന്നെ. യേശു ക്രിസ്തു ആണെങ്കിലും കരുണാമയനാണ്. ഇങ്ങനെയുള്ള കാരുണ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നാം മനസ്സിലാക്കണം. സ്നേഹവും കാരുണ്യവും ദയവുമൊക്കെ 100 പ്രാവശ്യം സ്നേഹം കാരുണ്യം ദയ എന്ന് ഇമ്പോസിഷൻ എഴുതി പഠിപ്പിക്കാൻ പറ്റില്ല. ഇമ്പോസിഷൻ എഴുതിയിട്ട് എഴുതിച്ചോണ്ട് സ്നേഹവും കാരുണ്യവും ദയവൊന്നും ഉണ്ടാവുകയില്ല. ഇത് അനുഭവപരമായി സാക്ഷാത്കരിക്കണം എന്നുള്ളതാണ്. അതായത് സഹജീവിയുടെ വേദനയും വിഷമങ്ങളും സ്വന്തമായി അനുഭവിക്കാനുള്ള സിദ്ധി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ സ്നേഹവും കാരുണ്യവും ദയവുമെല്ലാം ഉണ്ടാവുകയുള്ളൂ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന സമയത്ത് മാത്രമേ ജീവിതം സംതൃപ്തമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ എന്താ, കുടുംബങ്ങളിൽ തർക്കങ്ങളും പരസ്പര കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതാണ്. ഇന്ന് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമൊക്കെ ആണെങ്കിൽ ഓരോ കുടുംബത്തിലും ഓരോ പോലീസുകാരനെ ഡ്യൂട്ടി നിർത്തേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് എല്ലാം കേസ് എടുക്കണ്ട. കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ ഇന്ന് പോക്സോ നിയമം വേണമെന്നുള്ളതാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു നിയമം ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് ജനാധിപത്യ രാഷ്ട്രങ്ങൾ പോയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ മൂല്യബോധം എന്താണെന്ന് നാം ആലോചിക്കണം. ഈ പോക്സോ മുതലായിട്ടുള്ള നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മുതലായിട്ടുള്ള നിയമം, ഇതെല്ലാം മാനവ സംസ്കൃതിക്ക് അപമാനമുണ്ടാക്കുന്നതാണ്. മനുഷ്യൻ സംസ്കാരത്തിൽ നിന്ന് പിറകോട്ട് നടക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് അതെല്ലാം തന്നെ. അപ്പൊ ഈ സംസ്കാരമായിട്ടുള്ള പിറകോട്ട് പോക്കിൽ നിന്ന് അല്പം മുന്നോട്ട് ചുവടുകൾ വെക്കാനുള്ള പ്രയത്നമാണ് കലയും സാഹിത്യവും എല്ലാം തന്നെ. മനുഷ്യ ഭാഷയ്ക്ക് 3 തലങ്ങളുണ്ട്. ഒന്ന് വിവരങ്ങൾ വിനിമയം ചെയ്യുന്ന തലമാണ്, അത് മൃഗങ്ങൾക്കുമുണ്ട്. 68 തരം മൂളക്കങ്ങൾ കൂടെയും ചേഷകൾ കൂടെയും മൃഗങ്ങളും അവർക്ക് വേണ്ട വിവരങ്ങൾ വിനിമയം ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യഭാഷയ്ക്ക് അതിലും ഉയർന്നൊരു തലമുണ്ട്, അതാണ് ആശയവിനിമയത്തിന്റെ തലം. ഈ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ആശയങ്ങളാക്കി മാറ്റുക. ദൈവശാസ്ത്രമാണെങ്കിലും പ്രത്യയശാസ്ത്രമാണെങ്കിലും തത്വശാസ്ത്രമാണെങ്കിലും ഒക്കെ മനുഷ്യഭാഷയുടെ ആശയവിനിമയത്തിന്റെ തലമാണ്. അതിലുയർന്ന തലമാണ് അനുഭവ വിനിമയത്തിന്റെ തലം. ഇതാണ് ഞാൻ പറഞ്ഞത്. സഹജീവിയുടെ അനുഭവങ്ങൾ സ്വന്തമായി അനുഭവിക്കാൻ അല്ലെങ്കിൽ പ്രസരിപ്പിക്കാനുള്ള ഒരു തലമാണ്. ഇതാണ് സാഹിത്യം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തോടുള്ള, സഹജീവികളോടുള്ള മനോഭാവം മാറ്റിമറിക്കുന്ന ഒരു വലിയ പരിശീലന കളരിയാണ് സാഹിത്യം എന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. കഥ എഴുതുക, കവിത എഴുതാനൊക്കെ ചോദിക്കുമ്പോൾ വിചാരിക്കുക, എന്തിനാണ് ഇതിനൊക്കെ മെനക്കെടുന്നത്? വലിയ കഥാകാരനൊക്കെ ആയിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ 2000 രൂപയോ 3000 രൂപയോ കിട്ടുമായിരിക്കും. എന്താ ടി വിയിൽ പോയിട്ട് ക്യൂസ് മത്സരത്തിൽ പങ്കെടുത്താ പോരെ? 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് 5000, 10000, 1 ലക്ഷം സിംഗപ്പൂർ ട്രിപ്പ്, വലിയ ഫ്ലാറ്റ് എന്നൊക്കെ നേടാൻ പോകുന്നു. കുറെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്തിനാ കഥയിലും സാഹിത്യത്തിലേക്ക് വരുന്നതെന്ന് കുട്ടികൾക്ക് തോന്നും. അപ്പോഴാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, പണത്തിലുപരി നിങ്ങളെ പൂർണ്ണ മനുഷ്യരാക്കുന്നത് സാഹിത്യവും കലയുമാണ് എന്നുള്ളതാണ്. പൂർണ്ണ മനുഷ്യനല്ലാതെ കുറെ പണം ഉണ്ടായിട്ട് മരിച്ചു പോയോണ്ട് ഒരു കാര്യമില്ല. മരിക്കുന്ന സമയത്ത് പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സിദ്ധി തന്നാൽ, നമ്മൾ എത്ര ബിരിയാണി കഴിച്ചു, എത്ര പാൽപായസം കുടിച്ചു എന്നുമല്ല നമ്മൾ ഓർക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ കണ്ട ആ തിളക്കത്തെയായിരിക്കും നാം ഓർക്കുക എന്നുള്ളതാണ്. ഇതാണ് ജീവിതത്തിന്റെ സംതൃപ്തി, സാക്ഷാത്കാരം എന്നുള്ളത്. അതിൽ നിന്നാണ് നമ്മോട് തെറ്റ് ചെയ്തവരോടുകൂടി മാപ്പ് കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നത്. തങ്ങളെ തന്നെ ജീവിതം മുഴുവൻ ദ്രോഹിച്ചിട്ടുള്ള കുറേശികൾക്ക് അവസാനം നിങ്ങളെ നിരുപാധികം വിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് യാതൊരു, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയാനുള്ള ഔന്നത്യത്തിലേക്ക് എത്താൻ കഴിയലിനാണുള്ള ഒരു പരിശീലന കളരി കൂടിയാണ് സത്യത്തിൽ സാഹിത്യവും കലയുമെല്ലാം ഉള്ളത്. ഇന്നിപ്പോ നമ്മുടെ പ്രധാന പ്രാസംഗികൻ ഇവിടെ പറഞ്ഞ പോലെയുള്ള വിവാദപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കോടതി വിധിയെ പറ്റിയും കാര്യമൊന്നും പ്രവേശിക്കുന്നില്ല. കാരണം കൂടുതൽ മൗലികമായ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ആലോചിക്കാൻ വിചാരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ രാജ്യം ഇന്ന് വിഭാഗീയതകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വർഗീയതയും വിഭാഗീയതയും നടമാടിയിട്ടുള്ള ഒരു രാജ്യവും ഗുണം പിടിച്ചിട്ടില്ല നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ.
അപ്പോ നമ്മുടെ രാജ്യത്ത് വർഗീയത വളരുന്നുണ്ടെങ്കിൽ വർഗീയതയും വിഭാഗീയതയും മനുഷ്യനുള്ള സമൂഹത്തിന്റെ ക്യാൻസറാണ്. അത് ആ സമൂഹത്തെയും കൊണ്ടേ പോവുകയുള്ളൂ. മതം വർഗീയതയെ, സാമുദായികതയും വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതം വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ ഒരു സമുദായക്കാരെ അഭിസംബോധന ചെയ്യുന്നല്ല. വിശുദ്ധ ഖുറാൻ ഹേ മാൻകൈൻഡ് എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെ എന്ന് മാത്രമല്ല അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ സാമുദായികതയ്ക്ക് ഉപരിയാണ് മതത്തിന്റെ തത്വശാസ്ത്രങ്ങളുള്ളത്. സാമുദായികതയും വർഗീയതയും വിനാശകരമാണ്. എന്തുകൊണ്ടാണ് ഈ വർഗീയത വളരുന്നത്? ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ ബഹുസ്വരമായ സംസ്കാരമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് ഹൈന്ദവത, ഭാരതീയത എല്ലാ മതങ്ങളുടെയും മാതാവാണെന്ന് പറഞ്ഞു. ആ ആ ഉമ്മ, ആ മാതാവ് അല്ലെങ്കിൽ ആ അമ്മ കുട്ടികളെ പിടിച്ചു തിന്നുന്ന ഉമ്മയും അമ്മയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളുടെയും മാതാവ് ക്രൂരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ്. ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നതാണ് നിർണായകമായ ചോദ്യം. സാഹിത്യവും കലയുമെല്ലാം അത് പ്രതിരോധിക്കാനുള്ള മനോഭാവം, മൗലികമായ മനോഭാവങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. നാം ഈ വർഗീയവാദികളോടും ഭീകരവാദികളോടൊക്കെ കുറെ ശബ്ദം വെച്ചിട്ടും ഒച്ച വെച്ചിട്ടും കാര്യമില്ല. അവരെ വിമർശിക്കണം, അവരെ സഹായിക്കണം. അതോടൊപ്പം തന്നെ തിന്മയെ നന്മ കൊണ്ടാണ് വിജയിപ്പിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നന്മയുടെ കിരണങ്ങൾ വളർത്തിയെടുത്തുകൊണ്ടാണ്, പ്രകാശിപ്പിച്ചുകൊണ്ടാണ്, പ്രജ്വലിപ്പിച്ചുകൊണ്ടാണ് തിന്മയുടെ ഇരുളടഞ്ഞ മൂലകളെ നമുക്ക് മാറ്റി വൃത്തിയാക്കിയെടുക്കേണ്ടതായിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇന്ന് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഭാരതത്തിന്റെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ വിഭാഗീയതയുടേതല്ല, വർഗീയതയുടേതല്ല, ഹിന്ദു മുസ്ലിം വൈരത്തിന്റേതല്ല. സഹസ്രാബ്ദങ്ങളായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരന്മാരമാരിവിടെ ജീവിച്ച ചരിത്രമാണ് ഈ മഹാരാജ്യത്തിനുള്ളത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തെറ്റിച്ചത് സാമ്രാജ്യത്വ ശക്തികളായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അവർ 200 കൊല്ലം ഇവിടെ ഭരിച്ച് ഈ രാജ്യത്തെ കുളം തോണ്ടി. ശശി തരൂരിന്റെ എ നറ ഓഫ് ഡാർക്ക്നെസ്, ദി ഇംപീരിയൽ റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് 200 വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ ചോരയും നീരും ഊറ്റിയെടുത്ത് ഇന്ത്യ രാജ്യത്തെ ചണ്ടിഭണ്ഡാരമാക്കി മാറ്റിയത്. അവർക്ക് ഇവിടെ നിലനിൽപ്പിന് അത്യാവശ്യമായിരുന്നു ഇവിടുത്തെ പ്രബല സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ ചരിത്രമായി അവർ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ കെണിയിൽപ്പെട്ടുകൊണ്ട് ഇവരുടെ അതേ പ്രത്യയശാസ്ത്രത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഹിന്ദുത്വ വർഗീയവാദികൾ ഹിന്ദുവിന്റെ വിപരീത പദമാണ് മുസ്ലിം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ബീഫിന്റെ പേരിലാണെങ്കിലും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി മാത്രം കഴിക്കുന്നവരാണെന്ന് ഇവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കാശ്മീരി ബ്രാഹ്മണന്മാര് ഗോമാംസം കഴിച്ചാലേ നല്ല ബ്രാഹ്മണനാവൂ എന്ന് വിശ്വസിക്കുന്ന ബ്രാഹ്മണന്മാരുണ്ട്. ഗോഗ്നൻ എന്നാണ് അതിഥിക്കുള്ള പര്യായം തന്നെ. കാരണം അതിഥി വന്നാല് ഒരു പശുക്കുട്ടി പിന്നെ അറുക്കപ്പെടും എന്ന അർത്ഥത്തിലാണ്. ഇതൊക്കെ ഉണ്ടായത് വേദകാലത്ത് മാംസഭക്ഷണം കഴിച്ചിരുന്നതിന്റെ എത്രയോ തെളിവുണ്ട്. അപ്പോ ഹിന്ദുക്കളെ മുഴുവൻ പച്ചക്കറി തീറ്റക്കാരാക്കി മാറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ വിമതം മുസ്ലിങ്ങൾ മാംസം കഴിക്കുന്ന ഹിന്ദുവിന്റെ എതിരായിട്ടുള്ള പ്രവർത്തിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നിലപാടാണ്. അപ്പൊ ഇങ്ങനെ ഹൈന്ദവമായിട്ടുള്ള ബഹുസ്വരമായ സംസ്കൃതിയെ തന്നെ നശിപ്പിച്ച് വികൃതവൽക്കരിച്ചുകൊണ്ട് അതിനെ മറ്റ് സമുദായങ്ങളുടെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു സംസ്കൃതിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളീയർക്ക് പ്രധാന ഉത്തരവാദിത്വമുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും അധികം ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള ബഹുസ്വര സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കേന്ദ്രമാണ് കേരളം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വടക്ക് നിന്ന് ഉത്തരേന്ത്യൻ ബ്രാഹ്മണര് പടിഞ്ഞാറ കടൽ തീരത്തു കൂടി ഇങ്ങോട്ട് വന്ന സമയത്ത് മാനവരാശിയുടെ കുടിയേറ്റ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്തൊരു അത്ഭുത പ്രതിഭാസമുണ്ടായി. വന്നവരും ഇവിടെ ഉള്ളവരും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായി. വന്നവരെ അവരങ്ങ് സ്വീകരിച്ചു. കാരണം വന്നവരെ അവർ കൗതുകത്തോടു കൂടി നോക്കി. കാരണം കുറച്ച് അപ്പുറത്തേക്ക്
മാറിപ്പോയാലും തദ്ദേശീയർക്ക് അവിടെയും ഉണ്ട് നല്ല വെള്ളവും ഫലഭൂയിഷ്ഠമായ മണ്ണും. അപ്പൊ വന്ന ഉത്തരേന്ത്യ ബ്രാഹ്മണന്മാർ വീഴ്ച ഉപരിയായിട്ട് ലോക്യത്തിൽ നിന്ന് നാടിന്റെ വിവരങ്ങളൊക്കെ വരുന്ന മനസ്സിലാക്കാലോ. ഈ പാരമ്പര്യം നമ്മുടെ ഭൂമിശാസ്ത്രം ഉണ്ടാക്കിയ ഈ സവിശേഷമായിട്ടുള്ള പ്രതിഭാസമാണ്. പിന്നെ ബൗദ്ധര് വന്നപ്പോഴും ജൈനര് വന്നപ്പോഴും ഇസ്ലാം വന്നപ്പോഴും ക്രിസ്ത്യാനികൾ വന്നപ്പോഴൊക്കെ പുതിയാപ്ലമാരമാരി സ്വീകരിക്കും. മുഹമ്മദ് അബ്ദുറഹ്മൻ സാഹിബ് പറഞ്ഞത് 11 മാലിക് ദിനാറിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 11 മുസ്ലിങ്ങളെ 11 ലക്ഷമാക്കിയത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അവർക്ക് വേണ്ട സ്ഥലവും പാർപ്പിടവും പള്ളിയും സ്ത്രീകളെയും നൽകി സ്വീകരിച്ചതിന്റെ ഒരു കാര്യമാണ്. ഇങ്ങനെ സഹിഷ്ണുതയോ നിറഞ്ഞിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെയാണ് ഇന്ന് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഹൈന്ദവതയുടെ സ്വഭാവം ഇതല്ല. ഇസ്ലാമിന്റെ സ്വഭാവവും എല്ലാ സമുദായങ്ങളുമായി ചേർന്ന് ജീവിക്കുന്നതാണ്. മദീനയിലത്തെ ചരിത്രം നമുക്ക് അറിയാൻ പറ്റും. റസൂല് എങ്ങനെയാണ് അന്യ സമുദായക്കാരന് സ്വന്തം പള്ളി അടക്കം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒഴിഞ്ഞുകൊടുത്തത് എന്ന് പറയുന്നത്. അബുതാലിബ് തന്റെ പിതൃവനായ അബുതാലിബ് മരിക്കുന്നവരെ തന്റെ സത്വസംഹിതകളിലേക്ക് വരാതിരുന്നിട്ടും അദ്ദേഹം മരിക്കുന്ന സമയത്ത് എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലിന്റെ ചിത്രം എന്ത് തത്വത്തെയാണ് പ്രഖ്യാപിക്കുന്നത്? മതത്തിലുള്ള ദർശനപരമായ വ്യത്യാസം മനുഷ്യനും മനുഷ്യനും തമ്മിൽ പോരടിക്കാനുള്ളതല്ല എന്ന തത്വത്തെയാണ് സ്ഥാപിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിരുന്നു. എല്ലാ ദൈവദൂതന്മാരും എല്ലാ മതങ്ങളും വർഗീയതയ്ക്കും സമുദായതയ്ക്കും എതിരായിട്ടുള്ളതാണ്. അപ്പൊ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മതത്തിന്റെ തത്വസംഹിതകൾക്കെതിരായിട്ടാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. മതത്തിന്റെ പേരിൽ ഭീകരവാദം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മതത്തിന്റെ കാൽക്കലാണ് വെട്ടിക്കളയുന്നത് എന്നാണ് അർത്ഥം. അപ്പോ ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ഓരോ നാട്ടിലും ഇസ്ലാം വളർന്നിട്ടുള്ള തദ്ദേശീയമായ സംസ്കാരത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ നാട്ടിലെ ആചാരങ്ങളും ദൈവതത്വമായി കരുതി സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യമാണ് സുന്നി പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അപ്പോ ഇന്ത്യയിൽ കേരളത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള വെന്നിക്കൊടി പാറിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ടുള്ള അർഹത സുന്നി പ്രസ്ഥാനങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള SSF ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്ന സമയത്ത് അത് വെറും കഥ എഴുതാൻ പഠിപ്പിക്കലും കവിത എഴുതാൻ പഠിപ്പിക്കലും ഉപന്യാസം എഴുതാൻ പഠിപ്പിക്കലും മാത്രമല്ല, അത് തീർച്ചയായിട്ടും വലിയ മാനവ സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കളരി ഒരുക്കൽ കൂടിയാണ്. ഇതാണ് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇന്ത്യയെ ബാധിച്ച വർഗീയതയുടെയും ഭീകരവാദത്തിൻ്റെതുമായിട്ടുള്ള ഈ ക്യാൻസറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ വലിയൊരു സൗഹൃദത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നാം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇന്ന് പലപ്പോഴും ന്യൂനപക്ഷ സമുദായത്തിന്റെ മതവിശ്വാസത്തെ അവരുടെ ആചാരങ്ങളെ ഒക്കെ തുരങ്കം വയ്ക്കാനുള്ള നിഗൂഢ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിന് തന്നെ അപമാനകരമാണ് എന്നുള്ളതാണ്. അപ്പോ ഹൈന്ദവതയുടെ പേര് പറഞ്ഞിട്ട് ഹിന്ദു വർഗീയവാദം വളർത്താൻ ശ്രമിക്കുന്നവരെ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഇസ്ലാം വർഗീയതയും ഭീകരതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ പ്രതിരോധിക്കുന്ന, അതേപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള വിശ്വാസ സമൂഹങ്ങൾ ഈ തരത്തിലുള്ള നികൃഷ്ട ശക്തികളെ പ്രതിരോധിക്കുക എന്നതാണ് നാം ഏറ്റെടുക്കേണ്ട ദൗത്യം. ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി SSF എന്ന മഹാപ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കുറെ ആളുകൾ ഇനിയും എനിക്ക് ശേഷം പ്രസംഗിക്കാൻ വേണ്ടി വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ സാഹിത്യോത്സവത്തിന്റെ സന്ദേശം മാനവികതയുടേതാകട്ടെ, പരസ്നേഹത്തിൻ്റെതാകട്ടെ, പരവിദ്വേഷത്തിൻ്റെതാ അല്ലാതായിരിക്കട്ടെ, പരക്ലേശ വിവേകമാണ് കുമാരനാശാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പരക്ലേശ വിവേകം സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു കളരിയായിട്ട് SSFന്റെ സാഹിത്യോത്സവം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനുവേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. സഹിഷ്ണുതയുടെ ചരിത്രം പറയുന്ന, മനുഷ്യസ്നേഹത്തിന്റെ ചരിത്രം പറയുന്ന KP രാമനുണ്ണി സാർ രചിച്ച, DC Books പ്രസിദ്ധീകരിച്ച ദൈവത്തിന്റെ പുസ്തകം നമ്മുടെ സാഹിത്യോത്സവ നഗരിയിൽ നമുക്ക് വാങ്ങാനുള്ള അവസരമുണ്ട്.
കഴിയുന്ന ആളുകൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സാഹിത്യോത്സവന് ആശംസ അർപ്പിച്ചുകൊണ്ട് എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി ഉമർ മദനി ഉസ്താദ് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിദീന ബില്ലാഹ്. അമ്മാ ബഅദ്, ഏറ്റവും ബഹുമാനമുള്ള വിശിഷ്ടാതിഥി ദാമനുണ്ണി സാർ, മറ്റ് സുന്നി യുവജന സംഘത്തിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും എസ് എസ് എഫിന്റെയും നേതാക്കളെ വളരെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ലൊരു സന്ദേശം രാമനുണ്ണി സാറിൽ നിന്ന് നമ്മൾ ശ്രവിച്ചു. സാഹിത്യോത്സവിന്റെ ഈ ഉദ്ഘാടന വേദിയിൽ മത്സരരംഗത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി എത്തിയ മത്സരാർത്ഥികൾ, ഇത് നമുക്ക് ഈ മത്സരരംഗത്ത് എത്തിപ്പെടാനുള്ള അവസരം നമുക്ക് അല്ലാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം ഏത് കലയായാലും അത് നമ്മുടെ നാടിനും നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന രീതിയിൽ മാത്രം വളർന്നു വന്ന് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കതിന് സാധിക്കണം. അപ്പോഴാണ് കൃത്യമായി സാഹിത്യോത്സവിൽ നിന്ന് കിട്ടിയ നേട്ടം അത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ ഈ സാഹിത്യോത്സവിലൂടെ മത്സരിച്ചു വന്ന് വലിയ വലിയ തലങ്ങളിൽ എത്തുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ അഥവാ നമ്മൾ ഉയർന്ന് പാടുന്ന രംഗത്താകട്ടെ, മറ്റ് എഴുത്തുകലയിലാകട്ടെ, ഏത് കലയിൽ നമ്മൾ ഉയർന്നു വരുന്ന സമയത്തും ധാർമ്മിക ബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകന്മാർ അഥവാ സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകന്മാർ, നമ്മളെ കൊണ്ട് എന്ത് ലക്ഷ്യമാണോ ഈ കണ്ടത് എങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നാം എത്ര പാട്ടുകാരായാലും വലിയ പ്രാസംഗികനായാലും വലിയ എഴുത്തുകാരനായാലും അതൊക്കെ ഈ ധർമ്മത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്ര ഉയർന്നാലും വഴിതെറ്റിപ്പോകാൻ പാടില്ല. നാഥൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പാലക്കാട് ജില്ലാ സാഹിത്യോത്സവിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്ദേശ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി ഷിഹാബുദ്ദീൻ സഖാഫി നമ്മുടെ വേദിയിലുണ്ട്. മഗ്രിബ് നിസ്കരിച്ച ഉടനെ അദ്ദേഹത്തിന്റെ സന്ദേശ പ്രഭാഷണം ഉണ്ടായിരിക്കും. ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി എസ് ഒ എസിന്റെ ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുബാറക് സഖാഫി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എസ് എസ് എഫിന്റെ ഈ 24-ാമത് സാഹിത്യോത്സവിന്റെ ജില്ലാ തല വേദിയിലാണ് നാം ഉള്ളത്. തീർച്ചയായും
മറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവിനെ കാണുന്നത് കലയെയും സാഹിത്യത്തെയുമൊക്കെ മനുഷ്യപക്ഷത്ത് മാനവ പക്ഷത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലക്ക് കൂടിയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും അവന്റെ ഉന്നമനത്തിനും അവന്റെ യോജിപ്പിനും സൗഹാർദ്ദത്തിനുമൊക്കെ വേണ്ടിയുള്ളതാണ് മനുഷ്യനിൽ അന്തർലീനമായ ഇത്തരം കഴിവുകളെന്ന് തിരിച്ചറിയപ്പെടാനും വേണ്ടി നടത്തുന്ന ഈ സാഹിത്യോത്സവം. അതിൽ പങ്കാളികളാകുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി എല്ലാ പ്രവർത്തകരും വിദ്യാർത്ഥികളും പള്ളിയിലേക്ക് എത്തണമെന്നറിയിക്കുന്നു. മഗ്രിബ് നിസ്കരിച്ച ഉടനെ ബഹുമാനപ്പെട്ട എം ടി ഷിയാബുദ്ദീൻ സഖാഫിയുടെ സന്ദേശ പ്രഭാഷണം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ഉടനെ മത്സരാർത്ഥികളുടെ പരിപാടികൾ വിവിധ സ്റ്റേജുകളിൽ അരങ്ങേറും. എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, ശ്രദ്ധിക്കുക.